വെൽക്കം ബാക്ക് എല്ലാവർക്കും. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻ പിടിക്കൽ അപാരതയായിട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് മീൻ, നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയൊരു കുളമാണ്, അതിലൊരു 30 ഫിലോപ്പി മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരുന്നതിനനുസരിച്ച് നമ്മൾ പിടിക്കാറുണ്ട്. ഇപ്പം കുറേയായി പിടിച്ചിട്ട്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഫ്രഷായ മീനും കിട്ടാറില്ല, അതുപോലെ തന്നെ നല്ല വിലയല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ കുളത്തിൽ മീൻ വലുതായിരുന്നു എന്ന് നോക്കിയതാ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ മെനക്കെട്ടു കേട്ടോ. കാരണം വെച്ചാൽ 4 ഫിലോപ്പി മീനെ പിടിച്ചിട്ടുണ്ട്. എന്നാലും നെറ്റ് കയറും, പിന്നെ അതാർന്ന് സ്ലിപ്പാവും. അങ്ങനെ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ 4 പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 ഫിലോപ്പി മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് എൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറച്ച് ഭംഗിയിലെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കുളത്തിലുള്ള കുറച്ച് മോശം വെള്ളം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം ഇതിൻ്റെ തേഡ് ചെയ്യാറുണ്ട്. അതൊരു 2 എല്ലാം കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. പൈപ്പ് ഉരുട്ടിട്ട് അതിൻ്റെ അകത്തൊരു മോട്ടർ വെച്ചിട്ടുണ്ട് കുളത്തിൽ. അപ്പോൾ അതുവഴി നമ്മൾ മോശം വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ട് ഒരു പകുതിയോളം നമ്മൾ കളയും. അതിനുശേഷം ഇതിലേക്ക് നല്ല വെള്ളം ആഡ് ചെയ്യുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ 4 കിടന്നിട്ടുണ്ട്. ഒരാളങ്ങ് ദൂരെ പോയി നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ നല്ലൊരു ചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വളർത്തിയ മീനല്ലേ, അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് 4 ചട്ടി ഇട്ടത്. അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവരെ കുറേ സമയത്തേക്ക് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ത് കറി വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ മുരിങ്ങയില കണ്ടത്. അങ്ങനെ മുരിങ്ങയില കുറച്ച് പൊട്ടിച്ചിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ലീവുള്ള സമയത്തൊക്കെ വീട്ടിലുണ്ടാക്കിയാലും മക്കളെല്ലാം കഴിച്ചോളൂല്ലോ. സ്കൂളിലും കൊണ്ടുപോകും. അത്യാവശ്യം ഞാൻ കറിയാക്കിയിട്ട് കൊടുത്തയക്കാറുണ്ട്. എന്നാലും രാവിലെ തന്നെ മുരിങ്ങയില പൊട്ടിച്ച് കറി വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ലീവുള്ള സമയത്ത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. കാരണം മഴക്കാലമല്ലേ, ഇഷ്ടംപോലെ ഇലകൾ നമ്മളെ വീടിന് ചുറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇലകൾക്കൊന്നും ക്ഷാമമില്ല. അപ്പോൾ തോന്നുമ്പോൾ അത്യാവശ്യം ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കാറുണ്ട്. നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ കറി വെക്കുന്നത് വെച്ചാൽ, ഞാൻ പരിപ്പ് ഇട്ടിട്ട് പരിപ്പ് വറ്റിച്ചെടുത്തിട്ട് അതൊരു വറവ് പോലെയാണ് കേട്ടോ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെട്ടെന്ന് വേവുന്ന പരിപ്പിൽ ഒരു ഓറഞ്ച് കളറുള്ള ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പരിപ്പൊക്കെ ഈ മഴക്കാലത്തൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ, ഈ അതിൻ്റെ അകത്ത് പ്രാണിയൊക്കെ വരാണ്ടിക്കണ്ടെങ്കിൽ ഈ നമ്മൾ ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഗ്രാമ്പു ഇട്ട് വെച്ചിട്ട് പരിപ്പ് എത്ര നാൾ സൂക്ഷിച്ചാലും മോശമാവില്ല, അതിൻ്റെ അകത്ത് പ്രാണികളൊന്നും വരില്ല. അങ്ങനെ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട്, ഇത് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ നമ്മൾ മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കണം. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുരിങ്ങയില അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചാൽ മതി. കൂടുതൽ ഈ ചപ്പ് ഇലക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ഒന്നും അതിൻ്റെ അകത്തുള്ള വൈറ്റമിനൊക്കെ പോയി പോകില്ലേ. അപ്പോൾ ഇതധികം വേവിക്കാണ്ട് മൂടിയതിനെ കൊണ്ട് കുറച്ച് സമയം അടച്ച് വെച്ച് പിന്നെ സ്റ്റൗ ഓഫാക്കിയാൽ മതി. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വാങ്ങി വെക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഫിലോപ്പി കുട്ടന്മാരെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫ്രൈ ചെയ്യേണ്ടിയിട്ട് വിടുന്ന ആവശ്യമുള്ള സാധനങ്ങളാട്ടോ. ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ മുളകുപൊടി മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മളെല്ലാവരും ഒരു മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ തന്നെ. അതിൻ്റെ പേര് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ല കുറച്ചൊരു മീനിൻ്റെ മേലെ ഇങ്ങനെ പുരട്ടി വെക്കാനുള്ള പാകത്തിൽ കിട്ടും കേട്ടോ. ഡ്രൈ ആയി പോവില്ല. അങ്ങനെ ഞാൻ ഫിലോപ്പി എന്നെ അതിൻ്റെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടൈമിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ പുരട്ടി വെക്കുന്നതെന്ന് കാണിച്ചു തരാതെ. എന്നിട്ട് ഞാൻ പുരട്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപ്പും മുരിങ്ങയിലെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് മീനിനെ. അതിന് ശേഷം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും മീൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യലേ ഇല്ല. ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ എടുക്കൽ. അപ്പോൾ അത് നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അതുപോലെ നമുക്ക് മീൻ എളുപ്പത്തിൽ മറിച്ചിടാനും കൂടുതൽ കാലം യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഇതുപോലത്തെ ഇരുമ്പ് ചട്ടികളാണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാറ്.
അപ്പോൾ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലാസൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്താൽ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. ഫിലോപ്പി പൊരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാർ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള സാമ്പാറും നമ്മളെ പരിപ്പും മുരിങ്ങയിലും തോരനും അത് നമ്മൾ കുറച്ച് നല്ലോണം എല്ലാവരും കഴിക്കും കേട്ടോ. എപ്പോഴെങ്കിലും ആക്കില്ലേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ് പരിപ്പും മുരിങ്ങയിലും ഇതുപോലെ ആക്കിയാൽ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫിലോപ്പിയും കൂടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. കാരണം നമ്മൾ വളർത്തിയ മീനാണ്. ഞാൻ അധികം തീറ്റ കൊടുക്കാറില്ല. കാരണം വെച്ചാൽ ഈ ഫിലോപ്പിക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടാവുന്ന ഈ ചേമ്പില അതുപോലെ അങ്ങനത്തെ ഇലകളൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.